അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്ന അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടിയുടെ പട്ട് കാണും. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും ഉപയോഗിച്ചാണ്, കേരളത്തിൽ നിങ്ങൾ നേരത്തെ നോക്കിയതാണല്ലോ കുറെ കാര്യങ്ങൾ. ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നില്ല എന്ന് മാത്രം. എത്ര കാലമായി നിങ്ങൾ കേരളത്തെ ലക്ഷ്യമിടാൻ നോക്കിയിട്ട്? എന്തേ നടന്നത്? ഒരു ഘട്ടത്തിൽ നിങ്ങൾ കേരളം എന്തോ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാഥ നടത്തിയല്ലോ. ആ ജാഥ പുറപ്പെട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ ആരെങ്കിലും അതിനെതിരായിട്ട് അണിനിരുന്നിരുന്നോ? പക്ഷെ ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, അതായിരുന്നു ഫലം. അതിന്റെ ഭാഗമായിട്ടായിരുന്നു തിരിച്ചു പോകേണ്ടി വന്നത്. ഓർമ്മയില്ലേ അത്? നിങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല, അതോർത്തോളണം. കാരണം ഇത് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നാടാണ്, അതോർത്തോളണം. നിങ്ങളിപ്പോ ആരെയാ ഭയപ്പെടുത്തുന്നത്? ആദ്യം ഭയപ്പെടുന്നത് സുപ്രീം കോടതിയെ. അറിയാം നിങ്ങളുടെ ഉദ്ദേശം. ബാബറി മസ്ജിദുമായുള്ള കേസ് അടുത്ത ദിവസം സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കണം അല്ലേ? നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി വരണം അതല്ലേ നിങ്ങൾ വ്യംഗ്യത്തിൽ പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ ഭരണകക്ഷിയുടെ തലവന്റെ സ്ഥാനത്ത് നിന്ന് വരേണ്ട വാചകമാണോ അത്? എത്ര നിസ്സാരമായിട്ടാണ് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ നിങ്ങൾ കണ്ടത്? അല്പതമല്ലേ അത്? അങ്ങനെ ഒരു നിലപാടെടുക്കാമോ? അതാണോ രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കേണ്ട മാർഗം?